ഹലോ നമസ്കാരം വെൽക്കം ടു റീനസ് അക്കാഡമി ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രീസെറ്റുകളെ കുറിച്ചാണ് ക്യാമറ റോയിൽ ഉപയോഗിക്കുന്ന പ്രീസെറ്റുകളാണ് നമ്മൾ നമ്മളിതിനകത്ത് ക്യാമറ റോയിലും ലൈറ്റ് റൂമിലും ഒരുപോലെ തന്നെയാണ് പ്രീസെറ്റ്സുകൾ ഉപയോഗിക്കുന്നത് ഈ ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് എന്താണ് പ്രീസെറ്റ് എങ്ങനെയാണ് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രീസെറ്റ്സിനെ കസ്റ്റമൈസ് ചെയ്യുന്നത് ഒരു വർക്ക്ഷോയില് പ്രീസെറ്റ്സിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രീസെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഡി എൻ ജി പ്രീസെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് പ്രീസെറ്റ് പ്രീസെറ്റ് എന്ന് പറയുന്നത് പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സെറ്റിങ്സുകളെ സേവ് ചെയ്തു വെക്കുന്നതിനെയാണ് നമ്മൾ പ്രീസെറ്റ് എന്ന് പറയുന്നത് അതായത് പ്രീ ഡിറ്റർമൈൻഡ് സെറ്റിങ്സുകളെയാണ് നമ്മൾ പ്രീസെറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടി വാങ്ങിക്കുന്നതുപോലെ അല്ലെങ്കിൽ ചിക്കൻ മസാല മീറ്റ് മസാല ഫിഷ് മസാല ഒക്കെ മേടിക്കുന്നത് പോലെ ക്രീയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ് പ്രീസെറ്റ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ഈ മസാലകളൊക്കെ മാനുവൽ മാനുവലായിട്ട് ഉണ്ടാക്കുകയായിരുന്നു ഇപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മേടിച്ച് നമ്മളുടെ കറിയിലേക്ക് ഡിഷസിലേക്ക് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു റെസിപ്പി പോലെയാണ് പ്രീസെറ്റ്സ് എന്ന് പറയുന്നത് പല വ്യത്യസ്തമായിട്ടുള്ള പ്രീസെറ്റ്സുകളുണ്ട് അഡാപ്റ്റീവ് പ്രീസെറ്റ്സ് എന്ന് പറയുന്ന പ്രീസെറ്റ്സുകളുണ്ട് അതുപോലെ തന്നെ പേർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെൻസിൻ്റെ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീസെറ്റ്സുകളുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രീസെറ്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ക്യാമറ റോക്കകത്ത് ലൈറ്റ് റൂമിനകത്ത് സാധിക്കും എങ്ങനെയാണ് പ്രീസെറ്റ്സ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം പ്രീസെറ്റ്സ് ഉപയോഗിക്കാനായിട്ട് ക്യാമറ റോയിൽ വന്നതിന് ശേഷം പ്രീസെറ്റ്സ് പാനൽ എടുക്കുക ഏറ്റവും താഴെയായിട്ട് പ്രീസെറ്റ്സ് പാനൽ കാണാം ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പ്രീസെറ്റ്സുകൾ കാണാം യൂസർ പ്രീസെറ്റ്സുകൾ കാണാം ഫാവറേറ്റ് പ്രീസെറ്റ്സുകൾ കാണാം ഡീഫോൾട്ടായിട്ട് ഇതിനകത്തുള്ള പ്രീസെറ്റ്സുകൾ കാണാം ഏത് പ്രീസെറ്റ്സ് ആണോ നമുക്ക് വേണ്ടത് ആ ഫോൾഡർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് മൗസ് ഒന്ന് ഹോവർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീസെറ്റ്സ് നമ്മുടെ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പ്രീസെറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബിഫോർ ആഫ്റ്റർ കാണാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാൻ വ്യത്യസ്തമായിട്ടുള്ള സൈക്ലിംഗ് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സൈക്ലിംഗ് ഓപ്ഷൻസിൽ കാണാം ഡീഫോൾട്ടായിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതിൽ ബിഫോർ ആഫ്റ്റർ കാണുന്ന ഓപ്ഷനാണിത് കീബോർഡിനകത്ത് ബാക്ക് സ്ക്ലാഷ് കീയോ ലെറ്റർ പി ഒ പ്രിവ്യൂ എന്ന് പറയുന്ന ലെറ്റർ പി ഒ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും എന്താണ് ഒരു പ്രീസെറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളുടെ ഒരു വർക്ക് ഫ്ലോയിൽ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രീസെറ്റ്സുകൾ നമ്മൾ വർക്ക് ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നാമതായിട്ട് നമ്മളുടെ വർക്ക് ഫ്ലോ കുറെ കൂടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ കാര്യം എൻ്റയർ വർക്ക് ഫ്ലോയ്ക്കകത്ത് ഒരേ കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും കണ്ടിന്യൂസ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസിന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇമേജസിന് ഒരേ ടോണും കളേഴ്സും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എങ്ങനെയാണ് ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മളുടെ ഒരു ഇമേജ് എടുത്തിട്ട് നമുക്ക് വേണ്ട സെറ്റിങ്സുകൾ എന്തൊക്കെയാണോ ആഡ് ചെയ്യുന്നു ലൈറ്റ് ആവാം കളർ ആവാം ഗ്ലോബൽ ആവാം ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവാം മാസ്ക് ആവാം എന്ത് തന്നെ നമ്മളുടെ സെറ്റിങ്സുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക പ്രീസെറ്റിന് ഒരു പേര് കൊടുക്കുക ഒരു ഫോൾഡറിലേക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ഏതൊക്കെ സെറ്റിങ്സുകളാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം ഇനി പേർട്ടിക്കുലർ സെറ്റിങ്സുകൾ മാത്രം മതിയെങ്കിൽ ഫോർ എക്സാമ്പിൾ കേർസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രീസെറ്റ് മാത്രം മതിയെങ്കിൽ അത് മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാ സെറ്റിങ്സുകളും അൺ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ സബ്സെറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഹോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് എല്ലാ സെറ്റിങ്സുകളും ആവും മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള പാനലിനകത്തുള്ള സെറ്റിങ്സുകൾ മാത്രമേ ഇതിനകത്ത് അപ്ലൈ ആവുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഈ കാണുന്ന അതായത് ജോമെട്രി മാസ്കിങ് തുടങ്ങിയിട്ടുള്ള ഹീലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് അപ്ലൈ ആവില്ല ആൻഡ് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സെറ്റിങ്സുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ വൈറ്റ് ബാലൻസ് വൈറ്റ് ബാലൻസിനകത്തുള്ള സെറ്റിങ്സുകൾ അല്ലെങ്കിൽ കളർ കേഴ്സ് എഫക്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏത് സെറ്റിങ്സുകളൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ടിക്ക് ചെയ്യാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് ടിക്ക് ചെയ്ത് അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് പ്രീസെറ്റ് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അപ്ലൈ ഓട്ടോ ടോൺ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇമാജിനകത്ത് ഓട്ടോ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഓട്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സെറ്റിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ടൂൺ സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സപ്പോർട്ട് എമൗണ്ട് സ്ലൈഡർ പ്രീസെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് സോ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രീസെറ്റ് സേവ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് എമൗണ്ട് സ്ലൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിരിക്കണം സോ അഗൈൻ നമ്മൾ അതേ പ്രീസെറ്റ് എടുക്കുന്നു ഗോൾഡൻ സെറ്റിനകത്തേക്ക് ഗോൾഡൻ എന്ന് പറയുന്ന പ്രീസെറ്റ് സേവ് ചെയ്തു വെക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗോൾഡൻ സെറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പ്രീസെറ്റ് റെഡി ടു യൂസ് ആണ് നമ്മളുടെ അടുത്ത ഈ മാച്ചസിലേക്ക് നമുക്ക് ആവശ്യം പോലെ ഈ ഗോൾഡൻ പ്രീസെറ്റ് ഉപയോഗിക്കാം എങ്ങനെ പ്രീസെറ്റ് സേവ് ചെയ്യാമെന്ന് നോക്കാം പ്രീസെറ്റ് നമ്മൾ ഒരു സെറ്റ് ീസെറ്റുകളായിട്ടാണ് സേവ് ചെയ്യുന്നത് നമ്മളുടെ പ്രീസെറ്റ് സെറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോർട്ട് പ്രീസെറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ എവിടേക്കാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷനിലേക്ക് ജസ്റ്റ് സേവ് കൊടുക്കുക ആ ലൊക്കേഷനിൽ നിന്ന് ആ പ്രീസെറ്റ് എടുത്ത് നമുക്ക് മറ്റ് കമ്പ്യൂട്ടറിലേക്കോ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനോ ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം പ്രീസെറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം സോ പ്രീസെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ഓപ്ഷൻ്റെ കൂടെ ഇവിടെ ഇമ്പോർട്ട് പ്രൊഫൈൽസ് ആൻഡ് പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക എവിടെയാണോ നമ്മൾ പ്രീസെറ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫോൾഡറിനകത്ത് നിന്ന് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കുക നമ്മുടെ പ്രീസെറ്റുകളെല്ലാം ഒരു സിപ്പ് ിപ്പ് ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കണം നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രീസെറ്റുകൾ ലോഡ് ചെയ്ത് വെക്കുക ആ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കംപ്രസ് പ്രീസെറ്റ് എന്ന് പറയുന്ന കംപ്രസ് ദാറ്റ് ഫോൾഡർ നെയിം ആ ഫോൾഡർ നെയിം കൊടുക്കുക ഓട്ടോമാറ്റിക്കലി അതൊരു പ്രീസെറ്റ് ഗ്രൂപ്പ് ആയിട്ട് സിപ്പ് ഫയൽ ആയിട്ട് ക്രിയേറ്റ് ആവും സോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ആ സിപ്പ് ഫയലിനെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രീസെറ്റ് എന്ന് പറയുന്ന ഫോൾഡർ വന്നു ഇതിനകത്ത് വൺ ടു രണ്ട് പ്രീസെറ്റുകൾ ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പ്രീസെറ്റുകൾ റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പ്രീസെറ്റ്സുകളെ ആ അത്യാവശ്യമില്ലാത്ത പ്രീസെറ്റ്സുകളെ മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാനേജ് പ്രീസെറ്റ് കൊടുക്കാം മാനേജ് പ്രീസെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീസെറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് അതുപോലെ തന്നെ ആറ് കുറേ അധികം ആക്റ്റീവായിട്ടുള്ള പ്രീസെറ്റുകളും ഇൻ ആക്റ്റീവായിട്ടുള്ള പ്രീസെറ്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സോ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രീസെറ്റുകളെ ടിക്ക് ചെയ്ത് ഇവിടെ ലിസ്റ്റ് ചെയ്യാം ആവശ്യമില്ലാത്ത പ്രീസെറ്റുകളെ അൺ ടിക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഡിലീറ്റിങ് അല്ല ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്യുന്നു ആൻഡ് നമുക്ക് യൂസേജിന് വേണ്ടിയിട്ട് എടുക്കുന്നു എന്ന് മാത്രം ഇപ്പം ഇവിടെ നിങ്ങൾക്ക് പ്രീസെറ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഗ്രൂപ്പ് പോയതായിട്ട് കാണാം ഇവിടെ പുതിയ ഒ സി ബി ഫോർ എന്ന് പറയുന്ന പ്രീസെറ്റ് ഗ്രൂപ്പ് ആക്റ്റീവായതായിട്ടും കാണാം നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റുകളെ ഫാവറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആക്റ്റീവ് ചെയ്ത് പ്രീസെറ്റുകൾ ഞാനിവിടെ ഫാവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വ്യത്യസ്ത ഫോൾഡറുകളിൽ നിന്നുള്ള പ്രീസെറ്റുകളിവിടെ ഫേവറേറ്റ് ചെയ്ത് വെച്ചതായിട്ട് കാണാൻ പറ്റും സോ ഇതുപോലെ ഫാവറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഐക്കൺ കാണാം നമ്മൾ പ്രീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഒരു പ്രീസെറ്റിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ്സ് ചെയ്താൽ മതി ഒരു ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിലീറ്റ് പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് എങ്ങനെ പ്രീസെറ്റിനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാമ്പാർ പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഫിഷ് മസാല ഇതൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഉപ്പ് പുളി എരിവ് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രീസെറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്തും ഒരു പേർട്ടിക്കുലർ ഇമേജിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രീസെറ്റായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അതിനെ നമ്മളുടെ ുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കണം അപ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഫുൾ യൂസേജ് കിട്ടുകയുള്ളു ഇപ്പം ഇവിടെ ഒരു ഇമേജിൽ തന്നെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള പ്രീസെറ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ ഒരേ പ്രീസെറ്റ് വ്യത്യസ്ത ഇമേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഡിഫറെൻറ്റാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മോണോ ഗ്രീൻ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഈ പ്രീസെറ്റ് തന്നെ ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കിൻ ടോൺ ഡിഫറൻസ് നോക്കുക രണ്ടും വ്യത്യസ്തമാണ് ഓരോ ഇമേജിനകത്തും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിതിനെ കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ പ്രീസെറ്റ് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഇമേജിനകത്ത് ഒബ്ജക്റ്റിനകത്ത് മറ്റൊക്കെ ഏറെക്കുറെ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ ഭാഗത്ത് വളരെ വളരെ വിയേഡായിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ ആകെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇനി ഇത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നമ്മുടെ എഡിറ്റിംഗ് പാനൽസ് സെറ്റിങ്സ് പാനൽസ് നോക്കുക ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ ഉണ്ട് ഇൻ ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ നിങ്ങൾക്ക് കാണാം ഈ ആക്റ്റീവായി കാണുന്ന ഐ ഐക്കണുകളിലുള്ള സെറ്റിങ്സുകളാണ് ഈ പെർട്ടിക്കുലർ പ്രീസെറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പ്രീസെറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പാനലും താൽക്കാലികമായിട്ട് അതിൻ്റെ വിസിബിലിറ്റി ഓഫ് ചെയ്ത് നോക്കാനുള്ള ഉണ്ട് ഈ ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഓൺ ചെയ്ത് വയ്ക്കാം സോ ഓരോ പാനലും ക്ലിക്ക് ചെയ്ത് അതിന് ഏതിനകത്തു നിന്നാണ് നമുക്ക് കൂടുതൽ ഡിഫറൻസ് ക്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഈ ഇമേജിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് കളർ മിക്സറിനകത്താണ് ഈ ഒരു കളർ ബാൻഡിങ് ക്രിയേറ്റ് ആയിട്ടുള്ളത് മറ്റൊന്ന് ലൈറ്റിനകത്താണ് ഓവറായിട്ട് നമ്മൾ എക്സ്പോഷർ കൂട്ട് കുറച്ച് വെച്ചത് കൊണ്ടൊക്കെയാണ് ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഒന്ന് നമ്മുടെ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഹൈലൈറ്റ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് കളർ അഡ്ജസ്റ്റ്മെൻസിലാണ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് സോ കളർ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരാം ഇവിടെ ഏതൊക്കെ കളർ അഡ്ജസ്റ്റ്മെൻറ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്ത കളർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ താഴെയായിട്ട് ഒരു ഡോട്ട് കാണാം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇതെടുക്കാം എച്ച് എസ് എൽ കളർ എന്നുള്ള രീതിയിലും കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് കളർ എന്ന ഓപ്ഷൻ എടുത്താലാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ബ്ലൂ കളറിനകത്താണ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം അപ്പോൾ നമ്മൾ ബ്ലൂ കളർ എടുക്കുന്നു അതിൻ്റെ ലുമിനൻസ് ഏരിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സാച്ചുറേഷൻ പോയിൻറ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓൾസോ സയാൻ കളറിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു പരിധിവരെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയും കളർ ബാൻഡിങ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് കളർ ബാൻഡിങ് തന്നെയാണ് സോ കളർ ബാൻഡിങ് കറക്റ്റ് ചെയ്യാനായിട്ട് ഡീറ്റെയിൽ പാനലിൽ പോവാ ഡീറ്റെയിൽ പാനലിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കളർ ബാൻഡിങ് ഒരു പരിധിവരെ കളർ ബാൻഡിങ് അഡ്ജസ്റ്റ് ആയിക്കൊള്ളും ബാക്കി ലുമിനൻസും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഭാഗം കറക്റ്റ് ചെയ്യുക ഇപ്പോൾ പരിധി വരെ നമ്മൾ കളർ ബാൻഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഈ പ്രീസെറ്റ്സിനകത്ത് നിന്ന് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തു വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിനകത്ത് കുറച്ച് ർ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ നമ്മളെ എല്ലാ പ്രീസെറ്റിനെയും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പ്രീസെറ്റ് സെറ്റിനകത്ത് കളർ ഗ്രേഡിംഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇമേജിനകത്തുള്ള ഈ പ്രീസെറ്റ് സെറ്റിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ കളേഴ്സിനെ ഈസി ആയിട്ട് ടേൺ ചെയ്ത് നിങ്ങളുടെ ആവശ്യമുള്ള ഇമേജിൻ്റെ കളേഴ്സിനനുസരിച്ച രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ യെല്ലോ കളേഴ്സിനെ പൂർണ്ണമായിട്ടും ഡീസാച്ചുറേറ്റ് ചെയ്തു അപ്പോൾ സണ്ണിൻ്റെ എഫക്റ്റ് ഇതിനകത്തുനിന്ന് പോകുന്നുണ്ട് സോ നമുക്കതിനെ ഇൻക്രീസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഇമേജിനകത്ത് ബ്ലൂവിന് നല്ലൊരു പ്രയോറിറ്റി ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്യാം ബ്ലൂ ആൻഡ് ചെയ്യാൻ ഇങ്ങനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ഇമേജിനനുസരിച്ച് നമ്മൾ പ്രീസെറ്റുകളെ കസ്റ്റമൈസ് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കണം അപ്പോഴാണ് പ്രീസെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡി എൻ ജി പ്രീസെറ്റുകളെ കുറിച്ചാണ് അതിനായിട്ട് നമ്മളെ നമ്മുടെ പ്രീസെറ്റിൻ്റെ തന്നെ ഡി എൻ ജി പ്രീസെറ്റുകൾ ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ ആ പ്രീസെറ്റ് എടുക്കുന്നു ഡി എൻ ജി പ്രീസെറ്റുകൾ നമ്മളുടെ സെറ്റിനകത്ത് നമ്മളത് സിപ്പ് ഫയലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് അൺസിപ്പ് ചെയ്തതിന് ശേഷം ക്യാമറ റോയിൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് റൂം മൊബൈലിനകത്ത് ഓപ്പൺ ചെയ്യാം സോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രീസെറ്റുകൾ അപ്ലൈഡായിട്ട് കാണാനായിട്ട് പറ്റും അത് സെറ്റിങ്സുകൾ ഇവിടെ കാണാം ഇങ്ങനെ വരുന്ന ഡി എൻ ജി പ്രീസെറ്റുകൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പ്രീസെറ്റ് സേവ് ചെയ്യുന്ന ഓപ്ഷൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ സേവ് ചെയ്യണം ഇനി ഡി എൻ ജി പ്രീസെറ്റായിട്ട് സേവ് ചെയ്യാനായിട്ട് ഡി എൻ ജി പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം കൺട്രോൾ എസ് അല്ലെങ്കിൽ സേവ് കൊടുക്കാം ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഏത് ലൊക്കേഷൻ ആണോ വേണ്ടത് ആ ലൊക്കേഷൻ സെലക്റ്റ് ചെയ്തതിന് ശേഷം എക്സ്റ്റൻഷൻ ഡി എൻ ജി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഡി എൻ ജി മീൻസ് ഡിജിറ്റൽ നെഗറ്റീവാണ് ഡിജിറ്റൽ നെഗറ്റീവായിട്ട് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഈ സീരീസിൽ കൊടുത്തിട്ടുള്ള നമ്മളുടെ മുഴുവൻ പ്രീസെറ്റുകളും നിങ്ങൾക്ക് റീനസ് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡിജിറ്റൽ പ്രോഡക്ട്സിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നത് ഇറ്റ്സ് എ പ്രീമിയം പ്രീസെറ്റുകളാണ് സോ പേയ്മെൻറ്റബിളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ പ്രീസെറ്റ് എന്താണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നും എന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് താങ്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം